കവി, അധ്യാപകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, കരകളഞ്ഞ മനുഷ്യസ്നേഹി എന്നീ നിലകളിലെല്ലാം ഉബൈദ് ബാക്കിവെച്ചു പോയ ജീവിത ചിത്രങ്ങളിലൂടെയുള്ള ദൃശ്യസഞ്ചാരം. കേരള കർണാടക ബോർഡറിലും പോയി വ്യാപിച്ച വ്യവസ്ഥ അദ്ദേഹത്തിന്റെ ഈ പൊതു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന യാത്രയുടെ ഭാഗമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതിയിൽ പിന്നീട് ഉബൈദ് മാഷ് തനിക്ക് പറയാനുള്ളത് മുഴുവൻ പാട്ടുകളായിട്ട് എഴുതുകയും ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താണ്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ പാട്ടുകളെ ഫോളോ ചെയ്താൽ മതി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഫോളോ ചെയ്യേണ്ടതില്ല എന്ന് പിന്നീട് ഒരു കൂട്ടർ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ടിലൂടെയുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെ വേണ്ടത്ര ഇമ്പാക്ട് നമ്മുടെ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണോ? പാട്ടുകൾ രചിച്ചതും അറബി മലയാളികളായിരുന്നു. പക്ഷേ ഞാൻ കേട്ടത് ഈ കന്നഡത്തിൽ അന്ന് ആണ് കന്നഡത്തിലാണ് അന്നത്തെ കാസർഗോഡിന്റെ ഭാഷ കന്നഡയാണ്. ഇതാണ് പള്ളിക്കാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയായിരുന്നു ഉബൈദിന്റെ സ്കൂളും ഏകദേശം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം എൽ പി സ്കൂൾ. ഇത് സ്ഥാപിതം 1916. അതാണ് ഇതാണ് യഥാർത്ഥത്തില് ഉബൈദിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്ന പള്ളിക്കാൽ എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇതിന്റെ ഇവിടെ നേരത്തെ വഴിയായിരുന്നു നടന്നു പോകുന്നുള്ള വഴി. പുതിയ ആ പള്ളി പുതുക്കി പണിയുന്ന സമയത്താണ് ഇതെല്ലാം ഫുള്ളൊന്ന് എല്ലാം ക്ലിയർ ആയിരുന്നു അപ്രോഹിച്ചുകൊണ്ടാണ് അപ്രോഹിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് ഉപയോഗിച്ചത് ഏത് ഭാഗത്ത്? ആ ഭാഗത്ത് അപ്രോഹിച്ചുണ്ട്. ഞാൻ എന്റെ ഒരു 15-16 വയസ്സ് പ്രായ സമയത്ത്, അതിനു മുമ്പ് ഉബൈദ് മരിക്കുന്ന സമയത്ത് 72 ഉബൈദിനെ മരിച്ച് ഒന്നോ രണ്ടോ ക്ലാസ്സിലൊന്നും ഞാൻ ഉബൈദിന്റെ ആദരണ്ടും പിന്നെ കൂടുതലൊന്നും ഉബൈദിനെ അറിയാം. മരണത്തിന് ശേഷമാണ് പിന്നെ ഞാൻ കുറച്ച് പ്രായമൊക്കെ ആയതിനു ശേഷമാണ് ഉബൈദ് എന്താണെന്ന് ആളെന്നൊക്കെ മനസ്സിലാക്കിയത്. അതിനുശേഷം ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഇങ്ങനെ പള്ളിയിൽ നമസ്കരിക്കാൻ വന്ന സമയത്താണ് ഞാൻ കാൽ കഴിയുന്ന സമയത്ത് താഴത്ത് ടി ഉബൈദിന്റെ പലക കാണും. അന്നേരം ഞാൻ മീസാങ്കല്ല ഞാൻ പെട്ടെന്ന് ഞാൻ ഒന്ന് അവിടെ തരിച്ചുപോയി. എന്താ ഉബൈദ് ഇത്രയും വലിയ മഹാൻ വ്യക്തി, തളങ്കരയില് ഈ രീതിയിലൊക്കെ ജീവിച്ചു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ മീസാങ്കല്ല ഇത്രയും ഒരു നിസാരമായിട്ട് ഇവിടെ ഇങ്ങനെ കാലുകൾ വികാരം അവിടെ നിന്നാണ്. പക്ഷെ ഒരാളുടെ മീസാങ്കല്ല് ചവിട്ടി കാലുകഴുകാൻ ഉപയോഗിക്കാന്ന് പറയുന്നതിൽ പരം അപമാനം
വേറെ സംഭവിക്കാനില്ലാന്നാ എനിക്ക്. തീർച്ചയായിട്ടും ഉബൈദിനെ കുട്ടി പഠിക്കുമ്പോഴാണ് മനസ്സിലായത് ഇത് അദ്ദേഹത്തിന് നേരത്തെ തന്നെ പിന്നെ ഉള്ള അവഗണനയുടെ ഭാഗമാണ് മരണത്തിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അതിലെ എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റി. ധന്യമായ ഒരു സർഗാത്മക ജീവിതത്തിന്റെ മൂന്നര പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ജീവിത ശേഷിപ്പുകളിലൂടെയാണ് ഈ യാത്ര. എന്തിനു താമസിപ്പതമ്പികേ, നിന്നുണ്ണിയാമൻ മുന്നിലണയുവാനെങ്ങു നീ മറഞ്ഞിതോ? എത്ര നാളമ്മേ നിന്നെ തിരഞ്ഞും കൊണ്ടീവിധം ഹൃത്തടം കരിഞ്ഞു നീ കേണുകേണലേണ്ടു. സുപ്രഭാതത്തിങ്കലെ കോകില ഗാനങ്ങളിൽ കേൾപ്പു ഞാൻ നിൻ താരാട്ടിൻ തേനൊലി സംഗീതങ്ങൾ. തൊൽക്കര മൃദുഘോഷം മാറ്റൊലിക്കൊള്ളുന്നിതേ നൽകുളിർ പൂഞ്ചോലതൻ ലോലകല്ലോലങ്ങളിൽ നിൻപാദപത്മത്തിൻ്റെ പാടുകൾ കണ്ടിടുന്നു. ചെമ്പനീർപുഷ്പങ്ങളിൽ സുന്ദരം സമ്മോഹനം.